കേരളത്തിലെ ഏറ്റവും പുതിയ രുചി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷം പങ്കുവച്ചാൽ കൂടും, ദുഃഖം പങ്കുവച്ചാൽ കുറയും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷെയറിങ്, അതുപോലെ തന്നെ കെയറിങ്. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഷെയറിങ് ആ ഒരു മനോഭാവം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. ഇന്ന് മധുരപ്രിയർക്ക് വളരെയധികം ഇഷ്ടമുള്ള മിൽക്ക് പൗഡർ ബർഫിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമുൽ മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ബർഫിയാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണ്ടേ? ആദ്യം നമുക്ക് വേണ്ടത് അമുലിൻ്റെ പാലാണ്. അതിനുശേഷം അമുൽ പാൽപ്പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, നെയ്യ്, ഏലക്കാപ്പൊടി, ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കിസ്മിസ്, ബദാം, അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ കുറച്ച് ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പാല് പാനിലേക്ക് ഒഴിക്കാം. ഒരു 3/4 കപ്പ് പാലാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ഇടാം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ പാല്, പാൽപ്പൊടി, നെയ്യ്. ഇനി ഞാൻ പഞ്ചസാര ചേർക്കാൻ പോവാണ്. 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പഞ്ചസാര ഇട്ടു. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് പാൻ കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. പാനിൽ നിന്നും ഇത് വിട്ട് വിട്ട് വരുന്ന പരുവം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനിയും നമുക്കിത് വിട്ട് വിട്ട് കിട്ടുന്നിടം വരെ ഇളക്കിയെടുക്കണം. വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ഈ മിൽക്ക് പൗഡർ ബർഫി തയ്യാറാക്കാനായിട്ട്. മിൽക്ക് പൗഡർ ബർഫിക്ക് വേണ്ട മിൽക്ക് പൗഡർ ദാ ഈ ഒരു പാകത്തിൽ ദാ ഇങ്ങനെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റണം. ഇതാണ് നമ്മുടെ മിൽക്ക് പൗഡർ ബർഫിയുടെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം പനീർ കൊണ്ടിട്ട് നമ്മളൊരു പനീർ കൽക്കണ്ടൊക്കെ ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിതറി നമുക്ക് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ദാ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി അപ്പം നമുക്കിതൊരു ബട്ടർ തേച്ച ബട്ടർ പേപ്പറിലോട്ട് നമുക്ക് മാറ്റാം. ഞാൻ ദാ ഈ ഒരു പാത്രമാണ് മോൾഡായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ തേച്ചു കൊടുക്കാം. ഇനി
ഇനി നമുക്ക് ഈ മിൽക്ക് പൗഡർ കൂട്ട് ഇതിലേക്ക് ഇടാം. ബട്ടർ പേപ്പർ ഇട്ട ഒരു മോൾഡിലേക്ക് ഞാൻ ദാ നമ്മുടെ മിൽക്ക് പൗഡർ ബർഫി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈവനായിട്ട് സെറ്റ് ആക്കണം. നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വെതറിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ മിൽക്ക് പൗഡർ ബർഫി ബട്ടർ തേച്ച ബട്ടർ പേപ്പറിൽ വെച്ച് മോൾഡിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ചില നമുക്ക് നമ്മുടെ വീട്ടിൽ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന കുഞ്ഞു കുഴിയലില്ലേ, ആ കുഴിയൽ പോലത്തെ ഒരു പാത്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ 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 തേച്ച് 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 ഇത് നല്ല ഈവനാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ആവശ്യത്തിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റായി വരട്ടെ, അതുവരെ നമുക്ക് ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കാം. മിൽക്ക് പൗഡർ ബർഫി തയ്യാറാക്കേണ്ട വിധം: ഒരു പാനിലേക്ക് പാല്, പാൽപ്പൊടി, നെയ്യ്, പഞ്ചസാര ഇവ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ശേഷം ചെറിയ തീയിൽ ഇത് തുടരെ ഇളക്കി വറ്റിച്ച് എടുക്കാം. വറ്റി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി തൂവി കൊടുക്കാം. ഇത് തുടരെ ഇളക്കി സെറ്റ് ആക്കി എടുക്കണം. ഇനി ബട്ടർ തേച്ച ഒരു ബട്ടർ പേപ്പറിലേക്ക് നമുക്ക് ഈ കൂട്ട് ചേർക്കാം. ഇനി ഒരു മോൾഡിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് ഈവനായിട്ട് പരത്തി എടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഏലക്കാപ്പൊടിയും വിതറാം. ഒന്നുകൂടി തേച്ച് യോജിപ്പിക്കാം. ഇനി ഈ ബർഫി തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മുറിച്ച് ഉപയോഗിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ അമുൽ മിൽക്ക് പൗഡർ ബർഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബർഫി ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇച്ചിരി നല്ലപോലെ ക്ഷമ നമുക്ക് വേണം, ശ്രദ്ധ നല്ലപോലെ വേണം, നല്ലപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ശരിക്കും നമ്മൾ വലിയൊരു അടപ്രഥമനൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ പോലെ നമ്മൾ വിയർത്തൊക്കെ കുളിച്ചിട്ടുണ്ടാവും. എൻ്റെ രൂപം കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ദാ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പനീർ മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡറും ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അമുൽ പനീർ ചേർക്കാം. അപ്പോൾ ദാ രശ്മി പനീർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ള ലഹരിയൊന്നും നമ്മൾ കൂട്ടുപിടിക്കാൻ പാടില്ല. ജീവിതം ആസ്വദിക്കുക, ഇതായിരിക്കണം നമ്മുടെ ലഹരി. നമുക്കിനി പോകാം നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷിലേക്ക്. അങ്ങനെ നല്ല ഒന്നാന്തരം മിൽക്ക് പൗഡർ ബർഫിയൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് ഒരു നല്ല കറി ഉണ്ടാക്കണം. നല്ല ചപ്പാത്തി, റൊട്ടി, അപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നമ്മുടെ നല്ല നാടൻ സ്റ്റൂ പോലത്തെ ഒരു കറി. അത് ഞാൻ അമുൽ പനീർ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഡിഷിൻ്റെ പേരാണ് രശ്മി പനീർ.
ഈ രശ്മി പനീർ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേനും ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഓ ഇതിന് നമ്മുടെ നാടൻ വെജ് സ്റ്റൂ ഇല്ലേ, സ്റ്റൂവിൻ്റെ ഒരു ചായ ഉണ്ടല്ലോ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇത് ചേട്ടത്തി അനിയത്തിയൊക്കെ ആയിരിക്കും, എന്തായാലും രശ്മി എന്നല്ലേ പേരൊക്കെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് രശ്മി പനീറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അമുലിൻ്റെ പനീറാണ്. പനീർ ഞാനിവിടെ ഒരു 100-150 ഗ്രാം എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി പട്ടയും ഗ്രാമ്പൂവും ഏലക്കായുമാണ്. അതിനുശേഷം ഇച്ചിരി ഗരം മസാലപ്പൊടിയും പെപ്പർ പൗഡറും ജീരകവും വേണം. പിന്നെ ഉപ്പ്, പഞ്ചസാര, എണ്ണ. പിന്നെ നമുക്ക് വേണ്ടത് ഒരിച്ചിരി തൈരും ഇച്ചിരി പച്ച കപ്പലണ്ടിയാണ്. പച്ച കപ്പലണ്ടിയും തൈരും നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അതേപോലെ തന്നെ അരച്ച് ഞാനിവിടെ വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് ഗാർലിക് ജിഞ്ചർ പ്ലസ് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് ഇവിടെ പേസ്റ്റാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള രശ്മി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പാൻ വെക്കുകയാണ്. ഈ പാനിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് പനീർ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ബാലൻസ് ഉള്ള എണ്ണ മാറ്റൊന്നും വേണ്ട, ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാനും പോകുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. പനീർ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനിയും ഒരു ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പനീർ നമുക്ക് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. ആ ഗ്യാപ്പിൽ നമുക്ക് കപ്പലണ്ടിയും തൈരും ചേർത്ത് അരച്ചെടുക്കണം. ഒരു 2 പിടി കപ്പലണ്ടി മതി. ഇതിലേക്ക് ഒരിത്തിരി തൈര് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമുക്കിനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് പനീർ കരിഞ്ഞു പോകാണ്ട് നമുക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. തൈരും പച്ചക്കപ്പലിൻ്റെയും ചേർത്ത് ദാ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് പനീർ കോരി മാറ്റണം. പനീറെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരല്പം ജീരകം, നല്ല ജീരകമാണ്, പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ടു. ഇതൊന്ന് പൊട്ടി വരണം. അപ്പോൾ നമ്മളിപ്പം എണ്ണയിലേക്ക് ഇട്ടിരിക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതേപോലെ തന്നെ ജീരകം, നല്ല ജീരകമാണ് ഇട്ടിരിക്കണേ. ഇതൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തൈരും കപ്പലണ്ടിയും ചേർക്കണം. ഇച്ചിരി വെള്ളം വേണം. നമുക്ക് ആ മിക്സിയിലേക്ക് തന്നെ, മിക്സിയുടെ ബൗളിലേക്ക് തന്നെ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അത് തന്നെ ഒന്ന് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി പെപ്പർ പൗഡറും ഗരം മസാലപ്പൊടിയും ചേർക്കാം.
എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ശരിക്കും പച്ചക്കപ്പലിൻ്റെയൊക്കെ കറികളിൽ അരച്ച് ചേർക്കുന്ന ഒരു പതിവ് നമ്മളെ സംബന്ധിച്ചില്ല. അതേസമയം തമിഴ്നാട്ടുകാരാണെങ്കിൽ അവരൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിലേക്ക് കുറച്ച് പച്ചക്കപ്പലിൻ്റെ അരച്ച് ചേർക്കാറുണ്ട്. റിച്ച് പ്രോട്ടീനാണ് കപ്പലണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നട്ട്സ് എല്ലാം നമ്മുടെ ദിവസത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. നട്ട്സ് മാത്രമല്ല സീഡ്സും, ഇപ്പം പംപ്കിൻ്റെ സീഡ്, പിന്നെ അതുപോലെ സൺഫ്ലവർ സീഡൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പം വാങ്ങാൻ തന്നെ കിട്ടുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കുക, അവർ ഈ വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ മുറിക്കുമ്പോൾ ഇതൊന്നും കളഞ്ഞിരുന്നില്ല, ഇതും കൂടി ചേർത്താണ് അവർ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കഷ്ണം മാത്രം എടുക്കും, ബാക്കി ആ കുരുവൊക്കെ നമ്മൾ കളയാൻ തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ സീഡ്സും നട്ട്സും ഒക്കെ, കപ്പലണ്ടി, ആൽമണ്ട്സ്, പിന്നെന്താണ് കാഷ്നട്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു നട്ട്സെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇച്ചിരി ഉപ്പിടാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന പനീർ, അമുൽ പനീറാണ്, ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന അമുൽ പനീർ ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര അത്രേ ചേർത്തിട്ടുള്ളൂ. ശരിക്കും കണ്ടോ, കളറ് കൊണ്ട് നമ്മുടെ സ്റ്റൂവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കറിയാണ് നമ്മുടെ ഈ രശ്മി പനീർ എന്ന് പറയുന്നത്. അപ്പോൾ ദാ രശ്മി പനീർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. രശ്മി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കുക. പൊട്ടിക്കഴിയുമ്പോൾ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി തൈര് മിക്സ് ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, ഗരം മസാലപ്പൊടിയും പെപ്പർ പൗഡറും ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പനീർ ചേർക്കാം. ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി മല്ലിയില തൂവി അലങ്കരിച്ച് വിളമ്പാം. അങ്ങനെ രൂപത്തിൽ നമ്മുടെ സ്റ്റൂവിനെ ഓർമ്മിപ്പിക്കുന്ന, എന്നാൽ രുചിയിൽ നമ്മുടെ സ്റ്റൂവിനെ കടത്തി വെട്ടുന്ന രശ്മി പനീർ ദാ റെഡി ആയിട്ടുണ്ട്. ഒരു പക്ക നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ നല്ല നൈസായിട്ടുള്ള പത്തിരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, നാൻ, ചപ്പാത്തി, ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാനായിട്ട് പറ്റും. ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. നാളെ മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ. അതുവരെ കാത്തിരിക്കുക. ിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് അഖില ചേച്ചിയാണ് കത്തയച്ചിരിക്കുന്നത്. നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ചേനപ്പിണ്ടിയും ചെറുപയറും തോരൻ. ആവശ്യമുള്ള സാധനങ്ങൾ: ചേനപ്പിണ്ടി ഒരെണ്ണം, ചെറുപയർ ഒരു കപ്പ്, തേങ്ങ ഒരു മുറി, പച്ചമുളക് നാലെണ്ണം, ചുവന്നുള്ളി മൂന്നെണ്ണം, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കടുക് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ചേനപ്പിണ്ടിയുടെ പുറത്തെ തൊലി ചെത്തി കഴുകി കൊത്തിയരിക. ഇതിൽ അല്പം ഉപ്പ് തിരുമി 5 മിനിറ്റ് വച്ച ശേഷം പിഴിഞ്ഞെടുക്കുക. ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്താൽ വേഗം വെന്ത് കിട്ടും. തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ചതച്ചെടുക്കുക. ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് വച്ചൽ മുളക് മുറിച്ചിട്ട് കടുകുമിട്ട് പൊട്ടുമ്പോൾ കറിവേപ്പിലയിട്ട് അരിഞ്ഞ പിണ്ടിയും വേവിച്ച ചെറുപയറും അരപ്പും
പാകത്തിന് ഉപ്പുമിട്ട് ഇളക്കി അടച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ഇളക്കി തോർത്തി മാങ്ങുക. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. സന്തോഷമായാലും ദുഃഖമായാലും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവരും നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. മാത്രമല്ല, നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി സ്വാർത്ഥരായി ജീവിക്കാതെ ഷെയർ ചെയ്യുകയാണെങ്കിൽ സന്തോഷകരമായൊരു ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.